കരുനാപ്പള്ളി ലഹരി കടത്ത് കേസുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസിൽ മന്ത്രി എം പി രാജേഷ് മറുപടി നൽകുകയാണ് സഭയിൽ. അനുവദിക്കുന്ന അത്രയും സമയം പറയാനുള്ള സാധനം കൈവശമുണ്ട് സർ. ഇതാണ് യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ യു ഡി എഫിന്റെയും ഒക്കെ നിലപാട്. ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ കൊറിയർ വഴി മയക്കുമരുന്ന് കടത്ത്, കൊറിയർ വഴി മയക്കുമരുന്ന് കടത്ത്, യൂത്ത് ലീഗിന്റെ കൂട്ടിലങ്ങാടി പഞ്ചായത്ത് സെക്രട്ടറി താഹ ഉമ്മർ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലേ? അദ്ദേഹത്തെ പിടികൂടിയത് ബാംഗ്ലൂരു നാർക്കോട്ടിക് ബ്യൂറോ ആണ് അദ്ദേഹത്തെ പിടികൂടിയത്. നിങ്ങൾക്ക് ഞാൻ ആക്ഷേപം പറയണമെന്ന് പറയാൻ പറ്റുമോ? ഇതെല്ലാം ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയാം? നിങ്ങളുടെ എത്ര പേരില്ലേ എന്ന് സ്ഥാപിക്കാനല്ല. മാത്യു പറഞ്ഞതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വരികയാണ്. അങ്ങനൊരു സാമർഥ്യം മാത്രം എന്തും വിളിച്ചു പറയാം എന്ന സ്ഥിതി അതൊരു സാമർഥ്യമായിട്ട് എടുക്കാൻ പാടില്ലല്ലോ. ഇങ്ങനെ പറയാൻ നിന്നാൽ ഒരുപാട് പട്ടികയിലുണ്ട്. കെ എസ് എഫ് ഐയെ കുറിച്ചുകൂടെ പറഞ്ഞു. ശാസ്താംകോട്ട കോളേജിലെ കെ എസ് യു പ്രവർത്തകർക്കെതിരായിട്ട് അന്വേഷണം നടക്കുകയാണ് ലഹരി ഉപയോഗത്തിന്റെ പേരിൽ. മേപ്പാടി പോളിടെക്നിക്കിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ തവണ തന്നെ ഈ സഭയിൽ പറഞ്ഞതാണ്. സഭയ്ക്ക് പുറത്തും പറഞ്ഞു. കേസ് കൊടുക്കുന്നൊക്കെ ഭീഷണി ഉണ്ടായി. പറഞ്ഞത് പറഞ്ഞതാണ്, വസ്തുതയാണ്. അതുകൊണ്ട് സാർ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ശ്രീകണ്ഠാപുരത്തെ ഒരു കോൺഗ്രസ് കൗൺസിലറുടെ സഹോദരനെ മയക്കുമരുന്ന് കേസിൽ പിടിച്ചിട്ടില്ലേ? പറയണോ? ലിസ്റ്റ് വേണോ? അല്ല, ഞാൻ ചോദിച്ചു, നിങ്ങൾ പറയണമെന്ന് ആവശ്യപ്പെട്ട മുഴുവൻ പേര് ഞാൻ പറയാം. ബഹുമാനപ്പെട്ട സ്പീക്കർ അനുവദിക്കുമോ? അനുവദിച്ചാൽ ആ ലിസ്റ്റ് മുഴുവൻ വായിച്ചാൽ പ്രതിപക്ഷത്തിന് ഇപ്പൊ ഇറങ്ങി പോകേണ്ടി വരും ഈ സഭയിൽ. അതുകൊണ്ട് ഈ കാര്യങ്ങളെ സാർ ഞാൻ അവസാനിപ്പിക്കാം. ഈ കാര്യങ്ങളെല്ലാം ഇത് മുഴുവൻ നിങ്ങളുടെ ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള കേസുകൾ അതിന്റെ വിവരങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം അത് സ്പീക്കർ തന്നെ വായിക്കാം. എനിക്ക് സന്തോഷം. അതുകൊണ്ട് അതുകൊണ്ട് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത് മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടം നമ്മൾ യോജിച്ച് നടത്തേണ്ടതാണ്. നിങ്ങൾ ഒരു ഘട്ടത്തിൽ യോജിക്കാമെന്ന് വാക്ക് നൽകുകയും ജനങ്ങളാകെതിന്റെ പിന്നിൽ അണിനിരക്കുന്നു എന്ന് കണ്ടപ്പോ നിങ്ങൾക്ക് വേവലാതിയായി ഇതിന്റെ രാഷ്ട്രീയ നേട്ടം സർക്കാരിനെങ്ങാനും പോയി കിട്ടുമോ? കുറുക്കന്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിലാണ് എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ കണ്ണ് എപ്പോഴും രാഷ്ട്രീയ ലാഭത്തിൽ മാത്രമാണ്. നാട്ടിൽ എത്ര വലിയ സാമൂഹിക വിപത്ത് വന്നാലും ആ വിപത്ത് അതുപയോഗിച്ച് രാഷ്ട്രീയമായ നേട്ടം തങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന രാഷ്ട്രീയ നിരാശയുടെ പടുകുഴിയിൽ നിന്നാണ് സർ ഇവർ ചിന്തിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ സഭയുടെ തുടക്കത്തിൽ പറയുകയുണ്ടായി, ഞങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കും എന്ന്. സാർ, നിങ്ങൾക്ക് ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ അവസരം പോലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ, ഇതിൽ പോലും നിങ്ങൾക്ക് ക്രിയാത്മകതയുടെ ഒരംശം പ്രകടിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ, നിങ്ങൾക്ക് മറ്റേത് കാര്യത്തെയാണ് സാർ ഒരു പൊതു താല്പര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ കഴിയുക? അതുകൊണ്ട് ഈ പോരാട്ടത്തെ ഭിന്നിപ്പിക്കുന്നത്, ഈ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ലഹരി മാഫിയയെ സഹായിക്കാൻ വേണ്ടിയാണ്. അതാണോ നിങ്ങളുടെ താല്പര്യം എന്ന് ആരെങ്കിലും സംശയിച്ചാൽ ആ സംശയിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? അതുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി ഏറ്റെടുത്തിട്ടുള്ള ഇടതുപക്ഷത്തോട് എതിർപ്പുള്ളവർ പോലും ഈ സർക്കാരിനൊപ്പം അണിനിരക്കുന്ന, ഈ യഥാർത്ഥത്തിൽ സർക്കാരിനൊപ്പം എന്നല്ല സർക്കാരും ജനങ്ങളും ചേർന്ന് നടത്തുന്ന ഈ പോരാട്ടത്തെ ഭിന്നിപ്പിക്കാൻ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്.